ശ്രീ ദലീമ ജോർജ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ഗായിക കൂടിയായ നമ്മുടെ നിയമസഭയിലെ പ്രതിനിധിയാണ് ദലീമ. ഒരുപാട് ഗാനങ്ങൾ, നമുക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചാണ് ലതാ മങ്കേഷ്കർ യാത്രയാവുന്നത്. ഒരു കാലഘട്ടം മായുകയാണ്. എങ്ങനെയാണ് ഗായിക എന്ന നിലയിൽ ദലീമ ഓർത്തെടുക്കുന്നത്? നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മളുടെ ഇന്ത്യയുടെ വാനമ്പാടി അല്ലേ, നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാലും നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് നമുക്ക് ലതാ മങ്കേഷ്കർ മാമിന്റെ പാട്ടുകളാണ്. ആ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ്. നമ്മുടെ അങ്ങനെ ഒരു ഗായിക നമ്മൾക്ക് ദേഹവിയോഗത്തിലൂടെ നമ്മൾ ആ നഷ്ടം അംഗീകരിക്കുന്നു. പക്ഷെ ശബ്ദം എന്നും നമ്മളിൽ ജീവിച്ചോണ്ടിരിക്കും. നമ്മള് ഒരു ഓക്സിജൻ പോലെ ശ്വസിക്കുന്നത് തന്നെയാണ് നമ്മുടെ ലതാ മങ്കേഷ്കർ അമ്മാവിന്റെ പാട്ടുകൾ. ഏതായാലും ഇത് വലിയ നഷ്ടമാണ്. ഇതിലെ നമുക്ക് വലിയ സങ്കടങ്ങളുണ്ട്. ഒരു ഗായിക എന്നുള്ള നിലയിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. ഞാൻ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. നമ്മളുടെ ഒരിക്കലും മറിയാത്ത ആ സംഗീതം, അത് നമ്മളിലെല്ലാം ജീവൻ, നമുക്ക് ജീവൻ പകർന്നു തന്നുകൊണ്ട് നിലനിൽക്കും എന്ന പ്രത്യാശം മാത്രമാണ് നമുക്കുള്ളത്. എന്തായാലും സങ്കടമുണ്ട്. ശരി.